स्वत पूजन। ആശയം അവതരണം ഡോക്ടർ എൽ ശ്രീരഞ്ജിനി മാന്നാർ. സ്വരപൂജ. ഇന്നത്തെ സ്വരപൂജയിൽ കർണാടക സംഗീതത്തിലെ പ്രാഥമിക പാഠങ്ങളിൽപ്പെട്ട സരളി വരിശകൾ ആണ് നാം തുടർന്ന് പഠിക്കേണ്ടത്. ഇതിൽ മൂന്ന് വരിശകൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. സരിഗമ സരിഗമ എന്ന് തുടങ്ങുന്ന വരിശയാണ് അവസാനം പഠിച്ചത്. ഈ വരിശകൾ എല്ലാം തന്നെ കർണാടക സംഗീത പാഠത്തിലെ പ്രാഥമിക പാഠങ്ങൾ എല്ലാം തന്നെ കർണാടക സംഗീത പിതാമഹൻ എന്നറിയപ്പെടുന്ന ശ്രീ പുരന്ദരദാസർ എന്ന മഹാസംഗീതജ്ഞനാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം മായാമാളവ ഗൗളരാഗത്തിൽ ആണ് ഈ വരിശകൾ എല്ലാം തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ആദ്യ താളമാണ് ഈ വരിശകൾക്കെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. അടി ഒന്ന് രണ്ട് മൂന്ന്, അടി വീച്ച്, അടി വീച്ച് എന്നിങ്ങനെയാണ് ആദ്യ താളത്തിൻ്റെ ഒരു താളവട്ടം എന്ന് പറയുന്നത്. സമത്തിലാണ് താളം ഓരോ സ്വരത്തോടൊപ്പവും പാടുന്നത്. അങ്ങനെ ഒന്നാം കാലത്തിൽ ഒരു സ്വരത്തിന് ഒരെണ്ണം വീതവും രണ്ടാം കാലത്തിൽ ഓരോ എണ്ണത്തിലും രണ്ട് സ്വരങ്ങളും മൂന്നാം കാലത്തിൽ ഓരോ എണ്ണത്തിലും നാല് സ്വരങ്ങളും നാലാം കാലത്തിൽ ഓരോ എണ്ണത്തിലും എട്ട് സ്വരങ്ങളും പാടുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സരിഗമ സരിഗമ എന്ന് തുടങ്ങുന്ന വരിശ ഒന്നുകൂടി പാടുകയാണ്. ഇങ്ങനെ മന്ത്രഷഡ്ജവും പഞ്ചമവും താരഷഡ്ജവും പാടുന്നത് നമ്മുടെ നാദം, നമ്മുടെ ശരീരം ശ്രുതിയോടുകൂടി എത്രയും യോജിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വളരെ സഹായിക്കും. അതുകൊണ്ട് പാഠങ്ങൾ പാടി പഠിക്കുന്നതിന് മുൻപും അതിനു ശേഷവും മന്ത്രഷഡ്ജവും പഞ്ചമവും താരസ്ഥായി ഷഡ്ജവും ക്രമത്തിന് ആരോഹണക്രമത്തിലും അവരോഹണക്രമത്തിലും പാടുന്നത് ഉചിതമായിരിക്കും. സരിഗമ സരിഗമ എന്ന് തുടങ്ങുന്ന വരിശയുടെ രണ്ടാം കാലം പാടുകയാണ്. സരിഗമ 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 പധനി സ സനി ധപ സനി ധപ സനി ധപ മാഗരിസ. അതിൻ്റെ അകാരവും കൂടി പാടി നോക്കാം. ആ അടുത്തതായി അതിൻ്റെ മൂന്നാം കാലം. സ
സ രി ഗ മ സ രി ഗ മ പ ദ നി സ സ നി ധ പ സ നി ധ പ സ നി ധ പ മ ഗ രി സ. അകാരം ഋഷിയുടെ നാലാം കാലം. സരി ഗ മ സരി ഗ മ സരി ഗ മ പ ദ നി സ സ നി ധ പ സ നി ധ പ സ നി ധ പ മ ഗ രി സ. അടുത്തതായി സരി ഗ മ പ സരി എന്ന് തുടങ്ങുന്ന വരിശയാണ്. അതിൻ്റെ രണ്ടാം കാലം സരി ഗ മ പ സരി സ രി ഗ മ പ ദ നി സ സ നി ധ പ മ സ നി സ നി ധ പ മ ഗ രി സ. ഈ വരിശയുടെ അകാരം സരിഗമ സരിഗമ എന്നുള്ള വരിശയെക്കാട്ടിൽ ഓരോ സ്വരം കൂടി കൂടുതൽ മാത്രം നാം പാടുകയാണ് ചെയ്തത്. സരിഗമ എന്നതിൻ്റെ കൂടെ പഞ്ചമവും കൂടി ഉൾപ്പെടുത്തി സരിഗമ പ എന്ന് പാടുന്നു. അതുപോലെ അവരോഹണത്തിൽ സനി ധ പ സനി ധ പ എന്നുള്ളതിന് പകരം സനി ധ പ മ മധ്യമവും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള വ്യത്യാസം മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ഇനി ഈ വരിശയുടെ മൂന്നാം കാലം. നാല് സ്വരം വീതം ഓരോ എണ്ണത്തിലും വരുന്നു. സരി ഗ മ പ സരി സരി ഗ മ പ ദ നി സ സ നി ധ പ മ സ നി സ നി ധ പ മ ഗ രി സ. അകാരം നാലാം കാലം സരി ഗ മ പ സരി സരി ഗ മ പ ദ നി സ സ നി ധ പ മ സ നി സ നി ധ പ മ ഗ രി സ സരി ഗ മ പ സരി സരി ഗ മ പ ദ നി സ സ നി ധ പ മ സനി സനി ധ പ മ ഗ രി സ. സമയപരിധി മൂലം അകാരം മാത്രം ഇവിടെ പാടി കേൾപ്പിക്കുന്നുള്ളൂ. ഉകാരം എകാരം ഒകാരം ഇകാരം ഇവയെല്ലാം ഇത് ശ്രവിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഓരോ ശ്രോതാവും ശ്രദ്ധിച്ച് പാടി പരിശീലിക്കേണ്ടതാണ്. അടുത്തതായി ഒരു സ്വരം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സരിഗമ പധനി
എന്ന് തുടങ്ങുന്ന വരിശയാണ് പാടുന്നത്. ഇവിടെ നീ എന്നുള്ള സ്വരം, അതായത് നിഷാദം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു ആരോഹണത്തിൽ. അവരോഹണത്തിൽ അതുപോലെ സാനി ധാപ്പ മകരി ഗ കഴിഞ്ഞിട്ട് ഋഷഭവും കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഓരോ സ്വരം കൂടുതൽ മുൻപത്തെ വരിശയെക്കാട്ടിൽ വന്നിട്ടുണ്ട്. അതുമാത്രമാണ് ഇവിടെയുള്ള വ്യത്യാസം. സാരി ഗ മ പ ധ നി സാരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സാ നി ധ പ മാഗരീസ. ഇതിൻ്റെ രണ്ടാം കാലമാണ് ഇപ്പോൾ പാടിയത്. ഇനി ഈ വരിശയുടെ രണ്ടാം കാലത്തിൻ്റെ അകാരം പാടുന്നു. വരിശയുടെ മൂന്നാം കാലം നാല് സ്വരം വീതം ഓരോണ്ണത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. സരി ഗ മ പ ധ നി സരി ഗ മ പ ധ നി സ സാ നി ധ പ മ ഗ രി സാ നി ധ പ മ ഗ രി സ. ആകാരം ആ അതിൻ്റെ നാലാം കാലം സരിഗമ പദനി സരിഗമ പദനി സ സനിത പമഗരി സനിത പമഗരി സ സരിഗമ പദനി സരിഗമ പദനി സ സനിത പമഗരി സനിത പമഗരി സ. ഈ വരിശയുടെ നാലാം കാലത്തിൻ്റെ ആകാരം ആ സരളി വരിശകൾ ദിവസേന പരിശീലിക്കുകയാണെങ്കിൽ സ്വരപ്രസ്ഥാനത്തിനും മറ്റും വളരെ ഉപകരിക്കും. പ്രിയപ്പെട്ട ജന്മാണി ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ സ്വരപൂജയ്ക്ക് ഇവിടെ തിരിതാഴ്ത്തട്ടെ. വീണ്ടും വരാം സംഗീതത്തിൻ്റെ ഇത്തിരി മധുരവുമായി. അടുത്ത ശനിയാഴ്ച ഇതേ സമയം കാതോർക്കുക. വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കിടുക. ടു ദി സ്റ്റേഷൻ ഡയറക്ടർ, ജൻവാണി 90.8 FM, പുത്തൂർ റോഡ്, പാനൂർ, കണ്ണൂർ ജില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവരും ദിവസവും സ്വരപൂജ കേൾക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം സംഗീതം ദിവസേന പരിശീലിക്കുക. ചെറിയ പാഠങ്ങളാണ് എങ്കിൽ പോലും അവ വളരെ കാര്യക്ഷമതയോടുകൂടി പരിശീലിക്കുക. സൂക്ഷ്മതയോടുകൂടി ശ്രവിക്കുക. അങ്ങനെ സംഗീതം ആസ്വദിക്കുക, അഭ്യസിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി.
നമസ്കാരം. സ്വരപൂജ. പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പങ്കിടാം പാട്ടിന്റെ ഈ ശ്രുതി സാധനം. നിങ്ങളുടെ കാതോരൻ ജൻവാണി 90.8 FM. ആശയം അവതരണം ഡോക്ടർ എൽ ശ്രീരഞ്ജിനി മാന്നാർ.